كيف حالكم؟ അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു കാലുക്കും അന്നക്കും നിങ്ങൾ ഇതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷല്ല സനദുൽ ഇല ബിൽസ് നമുക്ക് പാടത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം നമ്മളിവിടം വരെയാണ് എടുത്തത് അന്ന രാജു കഥ രാജു വളർത്തപ്പെട്ടപ്പോ ചെയ്തു അവന്റെ കൂട്ടുകാരനായ യാസുർ അവനെ രക്ഷിച്ചു രാജു മിനൽ മാ വളർത്തുന്നു രക്ഷിച്ചപ്പോൾ എന്താ അന്നാസു രാജു സംഭവിച്ച ثم نقلوه الى المستشفى بسيارة الاسعاف ادخل راجو في وحدة العناية الفائقة اجتمع ماذا اجتمع الناس جمع الناس ها حول راجو راجو نجتم لانه غرق في الماء وقاموا وقاموا وعملوا അവർ നൽകി വഖാമു നിർവഹിച്ചു ബി ഫസ്റ്റ് എഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സയൻസിലൊക്കെ അവർ നിർവഹിച്ചു ഫസ്റ്റ് എയ്ഡ് നൽകി ഫസ്റ്റ് എയ്ഡ് കേട്ടോ സുമ സുമൂഹു സുമ أغنية ناقلة نيكي هلأ نقول ماضي هو أغنية ماضي إلى المستشفى ما هي المستشفى هل تاس هل تا هل سمعتم هذه الكلمة من قبل آ آه. المكان الذي يفحص الطبيب المريض لا ده وجيء بيشوف يجي نستلوب أذان عند المستشفى بسيارة الإسعاف أقربين عش بيطرليك أنتي تشوف بسيارة الإسعاف

നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളിൽ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മറുപടി പറയണം എങ്ങനെയാണ് തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ട് ആ വാക്ക് നമ്മൾ പഠിച്ച വാക്ക് على إنقاذ صديقه لأنه يقدر على السباحة لا كيف يقتدر السابر؟ اقتدر ياسر على إنقاذ صديقه لأنه يقدر على السباحة أبنى السباحة إذا كنت مكان ياسر فماذا ستفعل؟ ننجل ياسر نسانتان ننجل فماذا ستفعل؟ ننجل نديم ننجل نديم തുജീബു നിങ്ങൾ എങ്ങനെ ഉത്തരം പറയും നിങ്ങൾ ഉത്തരം പറയുന്നത് എന്താണ് മിനൽ ഞാൻ രക്ഷിക്കും മിനൽ നിന്ന് രക്ഷിക്കും മാ സിബാഹ എന്താണ് സിബാഹത്തിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഗുണഗണങ്ങൾ എന്താണ് എന്നാണ് അന്ന സിബാഹ ൻ അല്ലെ അതൊക്കെ നൽകും എന്താണ് സിബാഹത്ത് നമുക്ക് ശക്തി ഉണ്ടാക്കും ആരോഗ്യം നൽകും അതുപോലെ അന്നാസ മിനൽ അല്ലെ ജനങ്ങളെ എന്താണ് മുങ്ങി ചാവലിൽ നിന്ന് രക്ഷിക്കും അതെല്ലാം സിബാഹത്തിൻ്റെ ഗുണഗണങ്ങളാണ് ഇതാലും അല സിബാഹ സിബാഹ് സിബാഹുസ് നീന്താൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അല്ലേ എന്നെ രാജു യഹ്റഫിൽ മാ രാജു തീർച്ചയായും വെള്ളത്തിൽ മരിച്ചു പോകും അല്ലേ അപ്പോൾ ഹിയ അസിബിയുൻ ബദനീയ ചെയ്യീത ഒരു നല്ല എന്താണ് ശാരീരിക വ്യായാമമാണ് റിയാദ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഹുനാക്ക് മുഫ്രദുൻ വഫ്രദ തുൻ വ ജുവാങ് കുറച്ച് ജം മുഫ്രദുകളും ജമാളും ഉണ്ട് നിങ്ങളിത് പാടത്ത് നോക്കി കണ്ടുപിടിക്കണം എന്തായിരിക്കും ഈ പാട ഭാഗത്തിലുണ്ട് നിങ്ങൾ മോൾ ഭാഗത്തൊക്കെ പാര ഈ പാരഗ്രാഫിലെല്ലാം വായിച്ചു നോക്കുക അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ സ്വയം നോട്ട് ബുക്കിലേക്ക് എഴുതണം ബിറുൻ ജം എഹു ബിൻ്റെ ജമ എന്താ ബിറു ഒരു കിണറ് കുറേ കിണറുകൾ അതിനുള്ള ഞാനുള്ള അതിനുള്ള വാചകം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് നിങ്ങൾ കണ്ടെത്തണം ഖറസുൻ ചെടി ഷജറുൻ മരം ഈ വാക്കാം നിങ്ങൾ മുമ്പ് പഠിച്ചതാണ് അപ്പൊ അതിന്റെ ജപ നിങ്ങൾ കണ്ടെത്തി എഴുതണം അങ്ങനെ രാജുവിനെ രക്ഷിച്ചതിനു ശേഷം പിന്നീട് എന്താണ് ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയല്ലോ അന്നന്നാസ്തമ അന്നാസ് ഹൗല രാജു ഫ അന്നഹു മദ മുറാസിൽ മുറാസിൽ സഹഫി അല്ലേ ഒരു റിപ്പോർട്ടർ വന്നിട്ടുണ്ടാവും അല്ലേ അവനെ രക്ഷിച്ചത് കൊണ്ട് പത്രക്കാരൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ പത്രക്കാർ വന്നിട്ട് അവനോട് ചോദിക്കുന്ന ചില എന്താണ് ഭാഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് അന്നാസ് ഇൻ ദ നെഹ്ർ ജനങ്ങൾ എന്താണ് നെഹ്റിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തക്കദ് മിൻഹും മുന്നോട്ട് വന്നു അവരിൽ നിന്ന് മുന്നോട്ട് വന്നു റജുലിൻ ഒരു മനുഷ്യൻ ഇ ലയാസ് റിയാസിൻ്റെ അടുത്തേക്ക് വന്നു കാന മുറാസിലൻ സഹഫിയൻ അവൻ പത്ര റിപ്പോർട്ടറായിരുന്നു മുറാസിൽ റിപ്പോർട്ടർ സഹഫിയ ജേർണലിസ്റ്റിക് റിപ്പോർട്ടർ ഫദാറബൈന ഹുമാ ഹിവാറുൻ അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു എന്തായിരിക്കും ഹിവാർ നടന്നിട്ടുണ്ടാവുക എന്നാണ് നമ്മളിവിടെ ഭാഗത്ത് ചെയ്യേണ്ടത് നഖറ ഉൽ ഹിവാറ വനു ഇവിടെ പാഠഭാഗത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അമലുൻ മിസാലിയുൻ അമൽ മാഹു അൽ അമൽ അല്ല അമൽ മിസാലിയും അമൽ എന്താണ് നല്ല പ്രവർത്തി എന്നർത്ഥം അമൽ ക്ഷീണമെന്നൊക്കെ പറയില്ലേ മിസാലിയുൻ മിസാൽ ഉദാഹരണം മിസാലിയ മാതൃക അപ്പൊ മാതൃക പ്രവർത്തി അല്ലെങ്കിൽ മാതൃകാ വിദ്യാർത്ഥി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അമലുൻ താലിബുൻ മിസാലിയുൻ അല്ലെങ്കിൽ മിസാലിയത്തുൻ മാതൃകാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയെ നടത്തം ഇവിടെ എന്തായിരിക്കും മുറാസുൽ സഫി വൈകുന്നേരമാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ മുറാസുൽ സഫി മെസ്സ അൽ ഖൈർ എന്ന് പറഞ്ഞു മെസ്സ അൽ ഖൈർ എന്ന് പറഞ്ഞാൽ യാസർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ മസ അൽ ഖൈർ തന്നെയായിരിക്കും എന്നാണ് തിരിച്ച് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ പിന്നെ മൊറാസുൽ സഫി എന്നൊക്കെ ചോദിക്കും മൊറാസുൽ സഫി ആദ്യമായിട്ടല്ലേ യാസറിനെ കാണുന്നത് അപ്പോൾ യാസറിനോട് ആദ്യം ചോദിച്ചത് എന്തായിരിക്കും കൈഫൽ ഹാലിനായിരിക്കുമോ അങ്ങനെയാവാൻ സാധ്യതയില്ല ആദ്യം അവൻ്റെ പേര് ചോദിക്കും അല്ലെ പേര് ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ പരസ്പരം ചോദിച്ചിട്ടുണ്ടല്ലോ മാ ഇസ്മുഖ് അല്ലേ മാ ഇസ്മുഖ് മാ ഇസ്മുഖ് നിന്റെ പേരെന്താണ് അപ്പൊ യാസിർ പറയും ഏ യാസി പറയുന്നത് യാസർ പറയുന്നത് യാസർ എന്ന് തന്നെ പറയും ഈസ്മി എന്നായിരിക്കും മുറാസിൽ സഫി വീണ്ടും ചോദിച്ചു ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ അവന്റെ വീട് എവിടെയാണെന്നോ അല്ലെങ്കിൽ എന്താണ് നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നോ എന്നൊക്കെ ചോദിക്കും അതെങ്ങനെയാണ് ചോദിക്കുന്നത് നിങ്ങൾ ഫി ഐ ഫി ഐ ഇ സഫിൻ അല്ലേ ഫിഐ സഫിൻ ഏത് ക്ലാസ്സിലാണ് അൻത നീ ഉള്ളത് അല്ലേ അപ്പോൾ ഈ പറയും ആറാം ക്ലാസ്സിൽ നിന്ന് എങ്ങനെ പറയും ഫിസഫി അസ്സാദിസ് ഫിസഫി അസാദിസ് നീ വേറെന്തെങ്കിലും ചോദിച്ചാൽ അയിനെ പൈത്തൊക്കെ നിന്റെ വീട് എവിടെയാണ് ചോദിക്കും അപ്പോൾ ഫി അവിടെ പറയുന്നത് നമ്മൾ വീടിന്റെ നദീടെ അരികൾ എന്നല്ലേ ബിലഫതി നെഹ്റു എന്ന് പറഞ്ഞിട്ടുണ്ടാവും യാസർ അല്ലെ അതിനുശേഷം കുറച്ച് ഭാഗങ്ങളിലൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഈ ചോദ്യത്തിലെ ചോദ്യ വാക്കുകളേതൊക്കെയായിരുന്നു ഇവിടെ ആദ്യം ഞാൻ ചോദിച്ചു മുറാസിൽ സഫിയെ ചോദ്യ ആ ചോദിക്കാൻ വേണ്ടി മാ അല്ലേ അപ്പൊ ഈ മാ നിങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം മാ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം അപ്പൊ ഇവിടെ ഇവിടെയോ ഇവിടെ രണ്ട് വാചകങ്ങൾ ഞാൻ പറഞ്ഞു അയിനെ ബൈത്തുക്ക എന്നും പറഞ്ഞു അതുപോലെ എന്താണ് മീൻ ഫി ഐ സഫിൻ എന്നും പറഞ്ഞു അല്ലെ അപ്പൊ ഇവിടെ ഐന അതുപോലെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം പിന്നെ ഫിഐ സഫ എന്നുള്ളതിൽ ഐ ഏത് എന്നുള്ളതും എഴുതി വെക്കണം ഐന എവിടെ മ എന്ത് അല്ലേ അപ്പൊ യാസർ ഏത് ക്ലാസ്സിലാന്ന് ചോദിച്ചിട്ടുണ്ടാകും അപ്പൊ യാസ് എന്താണ് മുറാസിൽ സഫി അതാ ഇവിടെ ഏത് ക്ലാസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ എന്താണ് ആദ്യത്തെ ചോദ്യം എന്താണ് യാസർ പറയും എന്ത് ബിലഫത്തി ഇവിടെ വീണ്ടും യാസർ മൊറാസുൽ സഫി ചോദിച്ചു ഐ ഫി സഫി സാദിസ് എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു കൈഫ് കൈഫ് ചോദിക്കുക നോട്ട് ബുക്കിൽ കൈഫ് എങ്ങനെ എന്നാണ് അർത്ഥം ഇതെങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ യാസർജു എൻ്റെ കൂട്ടുകാരൻ രാജു റാജി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വഹദസ് അൻ അവൻ അങ്ങനെ നദിയിലേക്ക് വീണു ഹദസ സംഭവിച്ചു അൻ വീഴുവൻ അൻ അൻസഖത്തർ അത് നദിയിലേക്ക് വീഴുന്നത് സംഭവിച്ചു എന്നർത്ഥം ചോദിച്ചു ഐൻ പറഞ്ഞില്ലേ മാഹിയൽ ഐന ഐന നിന്റെ വീട് നീ എവിടെയാണ് കുന്ത നീ ആയിരുന്നത് എവിടെയായിരുന്നു അപ്പോൾ നീ എവിടെയായിരുന്നു എന്നാണ് അപ്പോൾ യാസിർ പറഞ്ഞു ഈ ഐന നമ്മൾ നേരത്തെ പഠിച്ചു ഇതുപോലെ എഴുതി വെക്കുകയാണ് ചോദ്യവാക്കാണ് കുന്തു അമാമഹു ഫി അമാൽ ബൈത് കുന്തു ഞാൻ ആയിരുന്നു അമാമഹു അവന്റെ മുമ്പേ ആയിരുന്നു അന്നഹ അന്ന രാജു വയാസിർ സദീഖാനി അന്നഹു വയസിൽ അമ്മ രാജു കാനന്ത് അമാമയാസർ യാസിറ് രാജുവിൻ്റെ ആയിരുന്നു രാജു യാസിറിൻ്റെ മുമ്പേ ആയിരുന്നു അപ്പോൾ കുന്തു അമാമഹു ഫി ത്വരീഖി ഇലൽ വീ അവൻ ഞാൻ മടങ്ങുകയായിരുന്നു ഫി തൊരീക്കി കുന്തു അമാമഹു ഞാനവൻ്റെ മുമ്പേ ആയിരുന്നു ഫി ത്വരീക്കി എൻ്റെ വീട്ടിലേക്ക് ഇലൽബൈത്ത് വീട്ടിലേക്കുള്ള എൻ്റെ വഴിയിൽ ഞാൻ മുമ്പേ ആയിരുന്നു യാസർ അറഫ്ത നീ എങ്ങനെയാണ് അറിഞ്ഞത് അപ്പൊ കേട്ടു മിൻ എൻ്റെ പിറകിൽ നിന്ന് ഓ സുറാ ഞാൻ ഞാൻ ഓടിച്ചെന്നു വത്തു എന്നിട്ട് രക്ഷിച്ചു അപ്പൊ മൊറാസുൽ സഫി ചോദിച്ചു ഹൽ സിബാഹ ഹൽ സിബാഹ എന്നാണ് ഹൽ തക്കിർ എന്താണ് നിങ്ങൾക്ക് നിനക്ക് നീന്തൽ അറിയാമോ നീ എന്തെല്ലാം അറിയാമോ തീർച്ചയായും അറിയാം അപ്പൊ പ്രേരിപ്പിച്ചത് അലഹാദൽ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് എന്താണ് അപ്പൊ യാസിർ പറഞ്ഞു വാജിബി ഹാദാമിൻ വാജിബി ഇതെന്റെ സിബാഹ അവന് സിബാഹ അറിയില്ല ലിബാഹ നീ എന്തെങ്കിലും അറിയില്ല നിന്റെ എന്താണ് അമലുഖ് നിന്റെ പ്രവൃത്തി മുബാറക് മഹത്തരമാണ് യാ ബുനയ്യ മോനെ അൻത നീ അൻത അൻത ശുജാഉൻ നീ ഒരു ശുജാ ധീരനായ കുട്ടിയാണ് ഫാമലുഖ് ഫാമലുഖ് നിന്റെ പ്രവൃത്തി അമലുൻ മിസാലിയും തീർച്ചയായും മാതൃകാ പ്രവൃത്തിയാണ് എന്ന് മുറാസുൽ സഫി പറഞ്ഞു ജാസ് സുഫി പറഞ്ഞു അപ്പം നഖ്താർ മിൻ അൽ ഹാർ ദഫ്തർ അപ്പം ഞാൻ പറഞ്ഞ അദവാത്ത് ഇതാണ് ചോദ്യ വാക്കുകൾ ഏതൊക്കെയായിരുന്നു മാൽഫ ഹൽ ഉണ്ടോ ആണോ എന്നൊക്കെ അർത്ഥം ഹൽ തുഹ്സിൻ നീ നിനക്ക് അറിയുമോ ഓ എന്ന് ചോദിക്കൂലേ അതിനാണ് ഹൽ വയ്ക്കുക അപ്പം ഹൽ ഹൽ അൻത്ത് മുഹ്സിൻ നീ മുസ്സിൻ ആണോ അല്ലെങ്കിൽ ഹൽ ത്വാലിബ് നീ ത്വാലിബാണോ െ മാത് മാ എന്നുള്ളത് മാ 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 എന്താണ് എന്നർത്ഥം കൈഫ കൈഫ എവിടെ വീണ്ടും അപ്പോൾ അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി സൂചിപ്പിച്ച് പഠിച്ചു വെക്കണം ഈ ചോദ്യവാക്കുകൾ ഇത് പരീക്ഷയ്ക്ക് ഇതുപോലെ ഒരു പാര ഒരു ഹിവാർ തന്നെ ചോദിക്കുക സാധാരണ ചോദിക്കാറുണ്ട് അപ്പൊ അത് നിങ്ങൾ എഴുതണം ഇവിടെ അതിനുശേഷം നമ്മൾ തയ്യാറാക്കണം അനു മുദക്കിറ ഒരു എന്താണ് നോട്ട് തയ്യാറാക്കണം ഒരു കുറിപ്പ് തയ്യാറാക്കണം ഫിൽ ഈ ഇതിലുള്ള വാചകങ്ങൾ ഉപയോഗിച്ച് നിങ്ങളൊരു നോട്ട് തയ്യാറാക്കണം അപ്പോൾ ഇതിന്റെ നോട്ട് ഞാൻ ഇതിന്റെയൊക്കെ അർത്ഥം പറഞ്ഞു തരാ നിങ്ങൾ ഇതെല്ലാം കൂട്ടി വയ്പ്പിച്ച് ഒരു പാരഗ്രാഫാക്കി മാറ്റണം നിങ്ങൾ സ്വന്തമായി എഴുതുകയാണ് വേണ്ടത് ഞാൻ പറഞ്ഞത് ഇയാവ ബദനീയ എന്താണ് റിയാ ബദനീയ ശാരീരിക വ്യായാമം അപ്പോൾ നിങ്ങൾക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കി എളുപ്പമാണല്ലോ അസ്സിബാഹ നിങ്ങൾക്ക്

ഇൽ നിന്ന് അല്ലേ സിഹ ആരോഗ്യം അപ്പം ഇതൊക്കെ വെച്ച് നിങ്ങൾ ഒരു എന്താണ് ഇത് ചെയ്യാറ എന്താണ് ഒരു മുതക്കിറ തയ്യാറാക്കുകയാണ് വേണ്ടത് സ്വന്തമായി തയ്യാറാക്കുക തയ്യാറാക്കി നോക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ദിവസം ഇതിൻ്റെ ഒരു മോദ മോഡല് നിങ്ങൾക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം ഇൻഷാല്ല നന്നായി പഠിക്കുക സാറ് പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക അള്ളഹു സുബ്ഹാനു തല അറബി ഭാഷ നന്നായി പഠിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലാലേക്കും വരഹമുല്ലാഹി വാർക്കാത്തു